ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം മുറ്റത്തിൻ്റെ ബാക്കി പണികളുമെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറേയൊക്കെ താമസങ്ങളൊക്കെ വന്നത്. അങ്ങനെ അവർ സ്റ്റോണൊക്കെ കട്ട് ചെയ്ത് ചിപ്സൊക്കെ ഇട്ട് അവരവിടെ ഉറപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. പിന്നെ അന്ന് വൈകിട്ടത്തെ ഒരു ചെറിയൊരു സീനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അവത്തിലൊരു വിഷമമുണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ അന്ന് വൈകിട്ട് നമ്മളിങ്ങനെ നോക്കാൻ നേരം സിറ്റൗട്ടിൽ ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങൾ 3 പേരുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ വന്നു. അപ്പോൾ ഈ കാണുന്ന ഈ മഞ്ഞ പോലത്തെ കളറുള്ള പൂച്ചക്കുഞ്ഞ് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പായിക്കും സച്ചുവിനും ശാന്തയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അപ്പ ഒരു പേനാട് ക്യാപ്പിൽ നൂലൊക്കെ കെട്ടി ഇങ്ങനെ അതിനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചപ്പം ചോറും അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം പിറ്റേന്ന് ഇതുപോലെ, അപ്പോൾ ഇതിപ്പോൾ പിറ്റേ ദിവസമായി കേട്ടോ. അപ്പം പൂച്ചയുടെ കാര്യം ഞാൻ പറയാം, ഭയങ്കര വിഷമമായിരുന്നു ഞാൻ പറയാവേ. അപ്പം എന്തേ അങ്ങനെ പിറ്റേ ദിവസം അച്ചാച്ചനും അമ്മയും ഒക്കെ എൻ്റെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ വന്നു. അപ്പം അമ്മയും അച്ചാച്ചനും വന്നതിന് ഒരു വിശേഷമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാനാന്നുള്ളതൊക്കെ. അപ്പോൾ അവർ ഇവിടെ ഇല്ലായിരുന്നു, ആലപ്പുഴയിലെ ചേച്ചിയുടെ അടുത്തായിരുന്നു, ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ ഒത്തിരി നാളായിരുന്നു അവരെ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയാണ് അവസാനം അവരിവിടെ വന്നത്. അങ്ങനെ അമ്മയും അച്ചാച്ചനുമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ പൂച്ച ഇതുപോലെ രാവിലെ നോക്കാൻ നേരം ഉണ്ടല്ലോ, നമ്മുടെ ആ ചവിട്ടിയല്ലേ അത് ചത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അപ്പായ അത് ആദ്യം കണ്ടത്. അപ്പ കണ്ട് പിന്നെ എന്നെ വിളിച്ച്, അയ്യോ പെട്ടെന്ന് കണ്ടപ്പം നമുക്ക് സങ്കടം വന്നു. കാരണം ആ ഇഷ്ടമുള്ള പൂച്ച തന്നെ നമ്മൾ ആ കളിച്ച ആ സ്ഥലത്ത് തന്നെ വാതുക്കയിലെ, അതെന്തോ ഒരു പെട്ടെന്ന് എനിക്ക് തന്നെ വിഷമമായിപ്പോയി. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അവരെഴുന്നേറ്റിട്ടും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പയ്യെ ആദ്യം ചാന്തയോട് പറഞ്ഞ്, അപ്പോൾ പിന്നെ സച്ചു അതിനെ തപ്പാൻ തുടങ്ങി എഴുന്നേറ്റപ്പം തൊട്ട്, അതിന് പാല് കൊടുക്കാനുമില്ല. പിന്നെ അവനങ്ങനെ പുറകിൽ നിന്നും കയറുന്നില്ല, അതിനെ കാണുന്നില്ല കാണുന്നില്ല എന്നും പറഞ്ഞ്. പിന്നെ അവനോടും പറഞ്ഞു, അത് പറഞ്ഞാൽ അതറിയത്തില്ല, അത് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ രാവിലെ കണ്ടപ്പം. അപ്പോൾ ഈ സൈക്കിൾ ചവിട്ടൊക്കെ ഇത് അറിയുന്നതിന് മുന്നേ ഉള്ള ഇതാകട്ടോ, ഇതെല്ലാം കഴിഞ്ഞാണ് പിന്നെ അവരോട് ഇതൊക്കെ പറയുന്നത്. അപ്പം ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ ഇപ്പം വീട്ടിലല്ലേ ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഇച്ചിരി നേരം പുറത്തിറക്കി സൈക്കിളൊക്കെ ചവിട്ടാനൊക്കെ വിടും ഇവരെ. പിന്നിപ്പം സ്കൂള് തുറന്നെങ്കിലും സച്ചു ആദ്യത്തെ ഒരാഴ്ച പോകാൻ പറ്റി. പിന്നെ ഇതുപോലെ എനിക്കിതുപോലെ തൊണ്ടയ്ക്ക് പ്രശ്നവും പനിയൊക്കെ ആയ കാരണം അങ്ങനെ വീട്ടിലാർക്കെങ്കിലും ഒക്കെ ഉള്ളപ്പോൾ സ്കൂളിൽ വിടലൊന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇതുവരെയും അവർക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. ചാന്തയ്ക്കും കഴിഞ്ഞ ദിവസം സ്കൂള് തുറന്നെങ്കിലും അവർക്കും ചെറുതായിട്ട് ഇങ്ങനെ ജലദോഷമൊക്കെ തുടങ്ങി. അതുകൊണ്ട് പിന്നെ സാന്ദ്രയ്ക്ക് ഈ വർഷം ഇതുവരെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അത് എൻ്റെ രണ്ട് കൊച്ചു കൂട്ടുകാരാണ് കേട്ടോ, മൻഹായി വൈഫായി, നിങ്ങൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അന്ന് തന്നെ കേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ പുതിയ അടുക്കളയാണ് ഇത്. ഒന്നും കുറച്ചുകൂടെ ഒക്കെ തീരാനുണ്ട് എങ്കിലും അത്യാവശ്യം നമ്മൾ ഇവിടെ ഇപ്പം കുക്ക് ചെയ്യും. അപ്പം അമ്മയും ഞാനും കൂടെ, ഇത് പിറ്റേ ദിവസം കേട്ടോ, അവർ വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളായി കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എളുപ്പത്തിലുള്ള നമ്മുടെ പുട്ട്. അപ്പം ഒറ്റയടിക്ക് കാര്യം നടക്കുമല്ലോ. അങ്ങനെ ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് കമത്തി നമ്മൾ ചിരട്ടയിൽ ആക്കത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ പുട്ട് കേട്ടോ. അപ്പം എന്തേ അവരവിടെ പുല്ലൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ഗ്രൗട്ടിലാണ് പുല്ല് ഒട്ടിക്കുന്നത്. അങ്ങനെ പുല്ലും അന്ന് തന്നെ ഒട്ടിച്ചവർ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ അടുക്കളയുടെ അവിടെയും കൂടെ കുറച്ച് ഈ കല്ല് തന്നെ കേട്ടോ ഇടുന്നത്. അപ്പം അതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ടു. അന്ന് പിന്നെ അങ്ങനെ പകല് മഴയൊന്നും ഇല്ലായിരുന്നു, എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ നമ്മുടെ മണ്ണൊക്കെ ലെവലാക്കുന്ന അന്നൊക്കെയായിരുന്നു മഴ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി ബാക്കി നമുക്ക് ബാക്കിലോട്ടൊരു നടപ്പാത പോലെയൊക്കെ കല്ലിങ്ങനെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളെല്ലാം കാണിക്കാം. അപ്പം നമുക്ക് ഇനിയും കുറച്ചുകൂടെയും പണികളൊക്കെ ഉണ്ടല്ലോ, പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ അടുക്കള ഗ്രാനൈറ്റ് ഇട്ടതിൻ്റെയും കബോർഡിൻ്റെയും അതുമൊക്കെ ചെറിയ രീതിയിൽ കാണിക്കാം കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, കൊച്ചു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കാണണം.